ലക്ഷ്മി പ്രിയയ്ക്ക് അവിടുത്തെ ചിലരുടെ പെരുമാറ്റം വളരെ വേദനയാകുന്നുണ്ട്. ബിഗ് ബോസിൽ വരുമ്പോൾ കരയരുതെന്ന് കരുതിയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് എന്നും ഇന്ന് ഇവിടുത്തെ ചില കാര്യങ്ങൾ എനിക്ക് ഹേർട്ടായി എന്നും ലക്ഷ്മി പ്രിയ ഡോക്ടറോട് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ബിഗ് ബോസ് ഗെയിമിൽ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയ കണ്ടസ്റ്റൻസ് തന്നെയാണ് വേണ്ടതും. പുറത്തുള്ള ഞാനല്ല ഇതിലെന്നും ജാസ്മിനും പറയുന്നുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷകൾക്കനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത്. ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും നല്ല രീതിയിൽ കയ്യിലെടുക്കാൻ ദിൽഷയ്ക്കായിട്ടുണ്ട്. ദിൽഷയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെയാണ് ദിൽഷ പറഞ്ഞത്. അധികം വേദനിപ്പിക്കുന്ന അനുഭവിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ ദിൽഷയ്ക്കുണ്ടായിട്ടില്ല. വീട്ടിലെ കെയറിങ്, വളർന്നു വന്ന സാഹചര്യം, സിസ്റ്റേഴ്സിനോടുള്ള ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് വളരെ ക്യൂട്ടായി അവതരിപ്പിച്ചത്. ജാസ്മിൻ ഡോക്ടർ ക്യാപ്റ്റൻ റൂമിൽ കയറിയതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ജാസ്മിനും ക്യാപ്റ്റൻ റൂമിൽ കയറിയതിന് ശേഷമാണ്. അങ്ങനെ നോക്കിയാൽ ജാസ്മിനും തെറ്റല്ലേ ചെയ്തത്. ജാസ്മിൻ്റെ ലാംഗ്വേജ് ശരിയാക്കിയാൽ മാത്രം മതി. പിന്നെ ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ്. പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആരവിടെ സക്സസ് ആവുമെന്ന് തീരുമാനിക്കാനാവൂ. ഒരു വശം നോക്കുമ്പോൾ ജാസ്മിൻ ക്യാപ്റ്റൻ റൂമിൽ കയറിയതിൽ തെറ്റായി തോന്നുന്നില്ല. കാരണം ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ, ഞാൻ റൂമിൽ കയറിക്കോട്ടെ ക്ലീൻ ചെയ്യാനെന്ന്.